എൻ്റെ വായനയെ സംബന്ധിച്ച് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എങ്കിലും എൻ്റെ ജീവിതത്തെ, എൻ്റെ പൊതുജീവിതത്തെ പ്രത്യേകിച്ച് സ്വാധീനിക്കുകയും അതിന് ഒരുപാട് വഴിതിരിവുകൾ ഉണ്ടാക്കി തന്നതുമായ ചില ചില്ലറ പുസ്തകങ്ങൾ ഞാൻ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് കെ ബാലകൃഷ്ണൻ്റെ ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന പുസ്തകം. ഒരുപക്ഷെ വ്യവസ്ഥാപിത ചരിത്രകാരിൽ നിന്ന്, അത് ഏത് ആശയധാരയുടെ ഏത് ചരിത്രശാസ്ത്ര ഗ്രന്ഥനിർമ്മിതിയുടെ വെളിയിലായാലും അവരെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് കേരള ചരിത്രത്തിൽ തനതായ ഒരു വ്യക്തിത്വം കാണിച്ച ഒരു ദിഷണാശാലിയായിരുന്നു കെ ബാലകൃഷ്ണൻ. അദ്ദേഹം കേരള കൗമുദി പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു. കൂടാതെ അതിനുശേഷം അദ്ദേഹം മാധ്യമം പത്രത്തിൻ്റെ പത്രാധിപരായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. കെ ബാലകൃഷ്ണൻ്റെ ജീവിത പരിസരം, കുടുംബ പശ്ചാത്തലം ഒട്ടേറെ ചരിത്ര സ്വാധീനമുള്ളതും കേരള സമൂഹത്തെ മാറ്റിമറിക്കുകയും ചെയ്ത പ്രഗത്ഭ മതികളുടേതാണ്. അതായത് തിരുകൊച്ചി സഭാംഗം സി കേശവൻ്റെ മകൻ സി വി കുഞ്ഞിരാമൻ, അദ്ദേഹത്തിൻ്റെ മകനാണ് കെ ബാലകൃഷ്ണൻ. സി കേശവൻ്റെ ഒരു ഗ്രന്ഥത്തിൽ ഇദ്ദേഹം മറ്റു പല കാര്യങ്ങളിലും സി കേശവന് ബാലകൃഷ്ണൻ്റെ കാര്യങ്ങളോടും വലിയ താല്പര്യമുണ്ട്. കാരണം ബാലകൃഷ്ണൻ കുറേ കൂടി പൊളിറ്റിക്കലായി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം 1950 തന്നെ, ക്ഷമിക്കണം, 1971 തന്നെ ലോക്സഭയിലേക്ക് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിക്കുകയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചരിത്ര അന്വേഷണങ്ങൾ എല്ലാ ചരിത്ര കുതികളുടെ ശ്രദ്ധയെയും ആകർഷിക്കുന്നതായിരുന്നു. ഇവിടുത്തെ വ്യവസ്ഥാപിത ചരിത്രകാരന്മാരുടെ സങ്കല്പങ്ങളെയും രീതികളെയും അതിശക്തമായി വിമർശിക്കാൻ ഇദ്ദേഹത്തിന് യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല. അത് ഇദ്ദേഹത്തിൻ്റെ പല കൃതികളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ടിപ്പു സുൽത്താൻ, ശ്രീനാരായണ ഗുരു എന്നിവരെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ എഴുതിയിട്ടുണ്ട്, അവരുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. അപ്പം ഒരുപക്ഷെ ആധുനിക കാലഘട്ടത്തിൽ ചരിത്രത്തിലെ വില്ലൻ കഥാപാത്രങ്ങളായി പോലും ചിത്രീകരിക്കപ്പെടുന്ന ടിപ്പു സുൽത്താനെ കുറിച്ച് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് എഴുതാൻ അദ്ദേഹം കാണിച്ച തൻ്റെ ഇടം എപ്പോഴും നമ്മളൊക്കെ പുകഴ്ത്തേണ്ടതാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പം ഞാൻ ഇത്രയും ആമുഖമായിട്ട് കെ ബാലകൃഷ്ണനെ കുറിച്ച് പറയുന്നത് എൻ്റെ വായനയുടെ രീതിയും കൂടി ഒരു പരിധിവരെ അങ്ങനെയാണ്. വളരെ സെലക്റ്റീവായിട്ടാണ് ഞാൻ വായിക്കുന്നത്, വളരെ സെലക്റ്റീവായിട്ടാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ചരിത്ര പുസ്തകം വായിച്ചതോടുകൂടി നമ്മളൊക്കെ വരുന്നൊരു അക്കാഡമിക് പശ്ചാത്തലം എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ വാർപ്പ് മാതൃകകളുടെ ഒരു പരിചയത്തിലൂടെയാണ്. അത് ഈ ടെക്സ്റ്റ് ബുക്ക് ചരിത്രങ്ങൾ ഇവിടെ ആളുകളുടെ സൗകര്യത്തിന്, അല്ലെങ്കിൽ ഭരണാധികാരികളുടെ സൗകര്യത്തിന് എഴുതി പിടിപ്പിച്ചിട്ടുള്ള സാധനമാണ്. പക്ഷേ കെ ബാലകൃഷ്ണൻ്റെത് ഈ സാമ്പ്രദായികമായ ധാരണകളെയൊക്കെ തിരുത്തുന്ന രീതി,
നമ്മുടെ തലച്ചോറിന് ശരിക്ക് ഒരു ഒരു ഉത്തരവാദിത്വം കൊടുക്കുന്ന രീതിയിൽ ഒരു വായനക്കാരനെ തയ്യാറെടുപ്പിക്കുന്ന തലത്തിലേക്ക് അത്തരം പുസ്തകത്തിന് സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആദ്യകാലത്ത് അല്പം ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമായിട്ട് കുറച്ച് ബന്ധമൊക്കെ എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ കൊച്ചു കൊച്ചു പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പരിചയമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ ശരാശരി ബ്ലർബ് റീഡറാണ്. പുസ്തകങ്ങളെങ്ങനെ പൂർണ്ണമായി വായിക്കുന്നില്ല. എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ പുസ്തകം ഒന്ന് ചേച്ചിച്ച് മറിച്ച് നോക്കും. പക്ഷേ ബാലകൃഷ്ണൻ്റെ ഇദ്ദേഹത്തിൻ്റെ പുസ്തകം അങ്ങനെയല്ല. നമ്മൾ ആ തുടക്കം മുതൽ അവസാന അധ്യായം വരെ ഒരു രസച്ചരടിൽ കോർത്തുകൊണ്ട് അത്യന്തം ഉദ്യോഗം ഉണ്ടാക്കുന്ന, ഉദ്യോഗം ജനിപ്പിക്കുന്ന രീതിയിലുള്ള എഴുത്താണ് അദ്ദേഹത്തിൻ്റെ. അല്ല, പലതും വളരെ പുതിയതാണ്. അത് അത്രയും ഡീപ്പാണ്, അത്രയും ആഴത്തുള്ളതാണ്. ഇപ്പം ജാതി വ്യവസ്ഥ പണ്ടെപ്പോഴോ ഉള്ള ഒരു ആടുവാടി കാലഘട്ടത്തിൽ ഒരു ഉൽപ്പന്നമായി മാത്രം കാണുന്ന സമൂഹത്തിലാണ് കെ ബാലകൃഷ്ണൻ ആ ഒരു സ്റ്റീരിയോടൈപ്പിനെ തകർക്കുന്നത്. അതിൻ്റെ ഉത്ഭവം, അതിൻ്റെ പുരോഗതി, അതിൻ്റെ ഭാഗമായി രചിക്കപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങളുടെ പൊള്ളത്തരം ഒക്കെ തന്നെ അദ്ദേഹം നമ്മളെ പറഞ്ഞു ബോധ്യപ്പെടുന്നു. കേരള സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം, അതിൻ്റെ മറച്ചു വെക്കപ്പെടുന്ന ഇടങ്ങളെ കാണിച്ചു തരാൻ ഈ ഗ്രന്ഥം ഒരു ഒരു വഴികാട്ടിയാണ്, ഒരു തീപ്പന്തമായി നമ്മളെ നയിക്കുകയാണ്. ആധുനിക സമൂഹം എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിലുണ്ടായതല്ല. മനുഷ്യരെല്ലാവരും ഒരു ചരിത്രത്തിൻ്റെ ഉൽപ്പന്നമാണ്. അങ്ങനെ വരുമ്പോൾ ജാതി വ്യവസ്ഥ പണ്ടത്തെ ഒരു കാര്യം മാത്രമാണ്. ഇന്ന് ജാതി വ്യവസ്ഥ ഇല്ല. ജാതി ചില ആളുകൾ പറഞ്ഞു നടക്കുന്നതുകൊണ്ട് മാത്രമാണ് ജാതി ഉള്ളതെന്നൊക്കെ പറയുന്ന ഒരുതരം പൊങ്ങച്ചത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ജാതിയില്ല. ഗുരുദേവൻ പറഞ്ഞതിൻ്റെ പാരഡി തീർത്തുകൊണ്ട് ജാതിയെ പ്രത്യക്ഷത്തിൽ, മാനസിക തലത്തിൽ, അല്ലെങ്കിൽ അവരുടെ ശബ്ദതലത്തിൽ വെർബലായിട്ട് അവരെ നിഷേധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യാഥാർത്ഥ്യത്തെ പി കെ ബാലകൃഷ്ണൻ വളരെ ശക്തമായിട്ട് ആവിഷ്കരിക്കുന്നുണ്ട്. വളരെ വസ്തുനിഷ്ഠമായി തന്നെയാണ് ഈ ഗ്രന്ഥത്തിൻ്റെ രചന നടന്നിട്ടുള്ളത്. ഈ ഒരു വായനാനുഭവം എൻ്റെ പിൽക്കാലത്തുള്ള ആശയധാരകളെ വളരെ ശക്തമാക്കുന്നതിന് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഉണ്ടാവേണ്ടത് ഒരു റിഫോർമേഷനാണ്, അല്ലെങ്കിൽ ഒരു നവീകരണമാണ്. ജാതി വിരുദ്ധമായ ഒരു മൂവ്മെൻ്റാണ്, ഒരു നവീകരണമാണ് ഇവിടെ ഉണ്ടാവേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. വാക്കുകൊണ്ട് ജാതിയെ എതിർക്കുന്നവരെ നമുക്ക് എവിടെയും കാണാം. പ്രസംഗങ്ങളിലും എഴുത്തുകളിലും ഒക്കെ തന്നെ ജാതിക്കും മതത്തിനും അതീതമായ വ്യക്തിത്വമാണ് തങ്ങൾ നിലനിർത്തുന്നത് എന്ന് നമ്മളോട് ഘോരഘോരം പറയുന്നവർ തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ, പ്രത്യേകിച്ച് മലയാളികൾ, ശരാശരി മലയാളികൾ ജാതിയെ ഒളിപ്പിക്കുന്നൊരു സമൂഹമാണ്. അവരുടെ എല്ലാ വ്യവഹാരങ്ങളിലും, അടിസ്ഥാനപരമായ വ്യവഹാരങ്ങളിലൊക്കെ തന്നെ ജാതിയുണ്ട്. പ്രത്യക്ഷത്തിൽ എവിടെയും നമുക്ക് ജാതിയുടെ രൂപങ്ങൾ, നിശിതമായ വിവേചനങ്ങൾ എവിടെയും നമുക്ക് കാണില്ല. പക്ഷേ അവരുടെ ഉള്ളിൽ, അവരുടെ വളരെ മൗലികമായ വ്യവഹാരങ്ങളിൽ ജാതി ഒളിഞ്ഞു കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ജാതിയെ നിലനിർത്തുന്നത് സഹോദര വിഭാഗമാണ്, എൻഡോഗമിയാണ്. ഇത് ലംഘിക്കാൻ ഏറെ ആധുനികത അവകാശപ്പെടുന്ന കേരളത്തിന് ഇതുവരെ ആയിട്ടില്ല. എൻ്റെ പ്രത്യക്ഷത്തെ ഉദാഹരണമാണ് നമ്മൾ ഈ മുഖ്യധാര പ്രതികരണങ്ങളൊക്കെ കാണുന്ന മാട്രിമോണിയൽ അഡ്വർടൈസ്മെൻറ്റ്സ്, മാട്രിമോണിയൽ കോളംസ്. അതിൽ കൃത്യമായിട്ട് തന്നെ ജാതിയിൽപ്പെട്ട, ഇന്ന ജാതിയിൽപ്പെട്ട ഇടയെ ആവശ്യപ്പെടുകയും ഒരു പക്ഷേ ജാതി ചിന്തിക്കുന്നില്ല എന്ന് പറയുന്നവർ എസ് സി എസ് ടി ഒഴികെ എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നു. അത് കമ്പ്യൂട്ടർ മാരേജ് ബ്യൂറോസ് ആവാം, വെബ്സൈറ്റുകളാവാം, ഇതിലൊക്കെ തന്നെ കാണുന്നത് ഇതാണ്. അങ്ങനെ മറ്റു പലതരമുണ്ട്. അതുപോലെ ആരാധനാ വ്യവസ്ഥയിൽ, അതുപോലെ മരണാനന്തര ചടങ്ങുകളിൽ, അങ്ങനെ ഈ ഇവർക്കുള്ള ഒരു ഒരു സോഷ്യൽ കാറ്റഗറൈസേഷൻ, അല്ലെങ്കിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ സ്കൂളിലോ കോളേജിലോ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത്
സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ സംവരണം പോലുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്ന വിഷയത്തിലൊക്കെ തന്നെ കൃത്യമായ രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട്. അപ്പം നേരത്തെ അത് സംവരണ വിഭാഗങ്ങൾക്ക് മാത്രമായിരുന്നു ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളത്. ഇപ്പോൾ അത് സംവരണേതര വിഭാഗങ്ങൾക്ക് കൂടി ഈ ഒരു വിഷയം വന്നിട്ടുണ്ട്. ഒരു കാലത്ത് സർക്കാർ ജാതി ചോദിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ജാതിയിൽ നിൽക്കുന്നത്, സർക്കാർ ചോദിക്കുന്ന പരിപാടി അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ജാതിക്ക് അതീതമായിട്ട് നിൽക്കും. പക്ഷേ ഇപ്പോൾ കാണുന്നത് സർക്കാർ പാസ്സാക്കിയിട്ടുള്ള ചില നിയമങ്ങൾ, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്നുള്ള സംവരണ നിയമം സവർണ സമുദായങ്ങളെ കൃത്യമായിട്ട് പട്ടിക തിരിച്ചുകൊണ്ട് അവർക്ക് 10% ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ആനുകൂല്യങ്ങൾക്ക് അർഹരായ സവർണ സമുദായത്തിലെ സാമ്പത്തികമായ പരാധീനതയുള്ള വിഭാഗങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിൽ ക്യൂ നിൽക്കുകയാണ് ജാതി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പി കെ ബാലകൃഷ്ണൻ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. ഇവിടുത്തെ ജാതിവിരുദ്ധ പ്രഖ്യാപനങ്ങളുടെ പൊള്ളത്തരം എന്ന് പറയുന്നത് അധികാര വ്യവസ്ഥയിൽ അല്ല അയിത്തം അല്ലെങ്കിൽ ആ ജാതിയുടെ പ്രത്യക്ഷ രൂപങ്ങളെയൊക്കെ തന്നെ സ്ഥാപനവൽക്കരിക്കുന്ന അല്ലെങ്കിൽ സ്ഥാപനത്തിലെ അധികാര വ്യവസ്ഥയിലും വിഭവ വിനിയോഗത്തിലും ജാതികളുടെ സ്ഥാനത്ത് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് പഴയകാല രാജവ്യവസ്ഥയുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന ചരിത്ര നിർമ്മിതികളുടെ പൊള്ളത്തരങ്ങൾ പി കെ ബാലകൃഷ്ണൻ പറഞ്ഞതിൻ്റെ യഥാർത്ഥ പൊരുൾ. ജാതി വ്യവസ്ഥ വളരെ വികേന്ദ്രീകരിക്കപ്പെട്ട അടിമത്തമാണ്. അതിന് കൃത്യമായൊരു ഒരു ശ്രേണിയുണ്ട്. ഈ ശ്രേണീബദ്ധമായ സാമൂഹ്യ വ്യവസ്ഥയെ അരക്കെട്ടുറപ്പിക്കുന്ന നിരവധി കാര്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. ഇത് ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഏതെങ്കിലും വ്യക്തി വിഷയമായിട്ട് ചർച്ച ചെയ്യുന്ന മുഖ്യധാരയിൽ ചർച്ച ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. ഇപ്പം പിന്നെ പാലക്കാട് മുതലമടയിൽ ചക്ലിയ സമുദായത്തിലെ ആളുകളുടെ മുടി മുറിക്കാൻ അവിടുത്തെ ബാർബർമാർ തയ്യാറാവുന്നില്ല. അതേപോലെ തന്നെ ഇടുക്കിയിൽ ഇതേപോലെ അവിടുത്തെ ചക്ലിയ സമുദായത്തിലെ ആൾക്കാരെ മുടി മുറിക്കാൻ തയ്യാറാവുന്നില്ല. പേരാമ്പ്രയിൽ ചക്ലിയ സമുദായ കുട്ടികൾ ചേർന്ന സ്കൂളിൽ മറ്റ് സമുദായങ്ങളിലെ കുട്ടികൾ ചേർക്കാൻ തയ്യാറാവും, രക്ഷിതാക്കളെ ചേർക്കാൻ തയ്യാറില്ല. ഇങ്ങനെയൊക്കെ ചില ഘട്ടങ്ങളിൽ ചില ഇടങ്ങളിൽ കാണുന്നതിനെ ആ നാട്ടിൻ്റെ കുഴപ്പമായിട്ടോ അവിടെ കുറച്ച് വ്യക്തികളുടെ കുഴപ്പമായിട്ടോ മാത്രം കാണുന്ന രീതിയാണ് നമ്മുടെ മുഖ്യധാരയിലുള്ളത്. ഇത് യഥാർത്ഥത്തിൽ അധികാര പങ്കാളിത്തത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. ചക്ലിയർ എല്ലാ പ്രദേശങ്ങളിലും ഇങ്ങനെ അതിശക്തമായ വിവേചനം നിന്നത് ചക്ലിയർ മാത്രം നേടുന്ന വിവേചനമല്ല, ഇവിടെയുള്ള പരമ്പരാഗത സമൂഹങ്ങളുടെ ആളുകൾക്കൊക്കെ തന്നെ വിഭവ പങ്കാളിത്തം ലഭിക്കാത്തത്, അവർക്ക് ഭരണഘടനാപരമായി ഇവിടുത്തെ വിഭവങ്ങളിൽ വിഭവ വിനിയോഗത്തിൽ പങ്കാളിത്തം ഉണ്ടാവേണ്ടതുണ്ട്. ഭൂമിയുടെ വിഷയം, കേരളത്തിലെ 50,000 SST കോളനികളുണ്ട്. 2 സെൻറ്റ് മുതൽ 3 സെൻറ്റ് വരെയുള്ള 5 സെൻറ്റ് വരെയുള്ള ഭൂമി മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. അതേസമയത്ത് കേരളത്തിലെ ഭൂമിയുള്ളവർ ഒരുപാടുണ്ട്. ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് സർക്കാർ സ്ഥാപനങ്ങളിലും സ്വകാര്യ തോട്ടങ്ങളിലുമാണ്. 550,000 ഹെക്ടർ സ്ഥലമാണ് പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി കേരളത്തിലുള്ളത്. അത് വിതരണം ചെയ്യാൻ ഒരു സർക്കാരിനും ഇച്ഛാശക്തിയില്ല, രാഷ്ട്രീയ ഇച്ഛാശക്തിയില്ല. ഒരു ഫേക്ക് കമ്പനിയുടെ പേരിൽ ഈ ഭൂമി അങ്ങനെ നിലനിർത്തുകയും സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത ആളുകൾ ഈ കമ്പനികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുകയും കമ്പനി വിദേശ കമ്പനികൾ, ഇപ്പം അരിസൻ മലയാളം പോലുള്ള കമ്പനികൾ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഭൂനിയമ നിയമങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു തട്ടിപ്പ് കമ്പനികൾ ഉണ്ടാക്കുകയും രജിസ്റ്റർ ചെയ്യുകയും യഥാർത്ഥത്തിൽ വൈദേശിക നിയന്ത്രണം ഇപ്പോഴും നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. നിലനിൽക്കുന്ന നിയമപ്രകാരം വിദേശ പൗരന്മാർക്ക് ഇന്ത്യയിൽ ഭൂമി വാങ്ങാൻ പറ്റില്ല, വെക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരെ വെച്ചുകൊണ്ട് തന്നെ വിദേശ കമ്പനികൾ ഇപ്പോഴും അവരുടെ വിഭവക്കള്ള തുറന്നു പോകുന്നു. അവിടെയാണ് ഈ മനുഷ്യർക്ക് പറന്ന മണ്ണിൽ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാനുള്ള സൗകര്യം ഇല്ലാതാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കെ ബാലകൃഷ്ണൻ പറയുന്നത് ഈ വ്യവസ്ഥയിലെ സർവതോന്മുഖമായ മേഖലയിലും ജാതി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്.
കെ ബാലകൃഷ്ണൻ്റെ പുസ്തകങ്ങളെ വിലയിരുത്തിയ പല ആളുകളും പറഞ്ഞു ഒരു സോഷ്യൽ ഹിസ്റ്ററി മാത്രം, സോഷ്യൽ ഹിസ്റ്ററി അല്ല, ജാതി സമൂഹത്തിൻ്റെ സാംസ്കാരിക തലത്തിലും ബോധം തലത്തിലും മാത്രം നിൽക്കുന്നതാണ് എന്നുള്ള ഒരു യാന്ത്രിക ഭൗതികവാദപരമായ നിലപാടുണ്ട്. അത് ഒരു മാർക്സിയൻ ഹിസ്റ്റോറോഗ്രാഫിയുടെ ഒരു സമീപനമാണ്. അതായത് അടിത്തറ ഉപരിഘടന, ബേസ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് സമൂഹത്തിൻ്റെ പ്രതിഭാസങ്ങളെ മാസം പഠിക്കുന്നത്. അപ്പം ഭൗതികത അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് വേറെ ആണ്, അതിൻ്റെ ഉപരിഘടനയിലാണ് ജാതി നിൽക്കുന്നത് എന്നാണ് മാർക്സിയൻ വിശകലനം. അതുകൊണ്ട് തന്നെ അവർക്കൊരിക്കലും തന്നെ ജാതിയുടെ ഡൈനാമിക്സിനെ, ചലന നിയമങ്ങളെ മനസ്സിലാക്കാനുള്ള ടൂളില്ല എന്നുള്ളതാണ്. ഇതിനെയാണ് കെ ബാലകൃഷ്ണൻ ബ്രേക്ക് ചെയ്യുന്നത്. അധികാര വ്യവസ്ഥ എങ്ങനെയാണ് ജാതിപരമാവുന്നത്, എങ്ങനെയാണ് കേരളത്തിലെ നായന്മാരുണ്ടാവുന്നത്, എങ്ങനെയാണ് ഈ സമുദായം എങ്ങനെയായത്, ഈ രാജാവ് എന്നുള്ള സങ്കല്പമുണ്ടല്ലോ, ഒരു സിനിമാറ്റിക് സങ്കല്പം, അതൊന്നും അല്ല കേരളത്തിലുണ്ടായത്. കേരളത്തിലുണ്ടായത് ഈ ഇങ്ങനെയുള്ള ജാതി ഭരണകൂടങ്ങളാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായ രാഷ്ട്രീയ സാമ്പത്തിക ഉള്ളടക്കമുള്ളതാണ് കേരളത്തിലെ ഭരണവ്യവസ്ഥകൾ. ഇപ്പോൾ നമുക്കറിയാം ഐക്യ കേരള പ്രസ്ഥാനം എപ്പോഴുണ്ടായത്, അതിനുമുമ്പ് കേരളം എന്തായിരുന്നു, തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, തുളുനാട് അങ്ങനെയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. സ്വരൂപങ്ങളുടെ കാലം കേരളത്തിൽ എങ്ങനെയായിരുന്നു, ഇതൊക്കെ ചെറിയ ജാതി ഭരണകൂടങ്ങളാണ്, ജാതി നിയമങ്ങളാണ് അവിടെ നിലനിർത്തിയിരുന്നത്. അതായത് അയിത്തമാണ്, അയിത്തമായാലും അനാചാരങ്ങളായാലും അസ്പൃശ്യതയൊക്കെ തന്നെ ഭരണവ്യവസ്ഥയുടെ ഒരു 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 തീട്ടൂരങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് സ്ഥാപനവൽക്കരിക്കപ്പെട്ട ജാതിയായിരുന്നു അന്നുണ്ട്, ഇന്നും സ്ഥാപനവൽക്കരിക്കപ്പെട്ട ജാതിയാണ്. പൊതുമണ്ഡലത്തിലെ ജാതി ഇന്ന് അങ്ങനെ നിലനിൽക്കുന്നില്ല, കാരണം അതിനെതിരെ ശക്തമായ സമരങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. മഹാത്മാജിയങ്ങളുടെ നേതൃത്വത്തിലാവട്ടെ, സൗദന അയ്യപ്പൻ്റെ നേതൃത്വത്തിലാവട്ടെ, ശ്രീനാരായണ ഗുരുവിൻ്റെ എസ് എൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും, അങ്ങനെ പൊയ്യലപ്പച്ചൻ്റെ, പണ്ഡിറ്റ് കറുപ്പൻ്റെ, അങ്ങനെയുള്ള പലതരത്തിൽ ബുദ്ധമതത്തിൻ്റെ സ്വാധീനത്തിൽ ഒക്കെ തന്നെ ജാതിക്കെതിരെ വലിയ സമരങ്ങൾ, പൊതുമണ്ഡലത്തെ ജാതിക്കെതിരെ, ആത്മീയ മണ്ഡലത്തെ ജാതിക്കെതിരെയുള്ള വലിയ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സംഭാവന കൊണ്ടാണ് പ്രത്യക്ഷത്തിൽ ജാതി ഇല്ല എന്ന് നമുക്ക് തോന്നുന്നത്. പക്ഷേ എവിടെ നമുക്ക് അധികാരത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് ഈ വിഭാഗങ്ങൾ കടന്നു വരുന്നു, അവിടെ ശരിക്കും ജാതിയുടെ സ്വഭാവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഉദാഹരണങ്ങളാണ് സാമ്പത്തിക സംവരണം, അതുപോലുള്ള ഈ പറയുന്ന പിന്നെ ക്രീമി ലെയർ, ഇതുപോലുള്ള പല പല പിന്നെ നിയന്ത്രണങ്ങൾ, പിന്നെ പരിമിതികൾ ഉണ്ടാക്കുകയും മതിലുകൾ ഉണ്ടാക്കുകയും ഇത്തരം വിഭാഗങ്ങളെ ഭരണവ്യവസ്ഥയിലെ പങ്കാളിത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും കെ ബാലകൃഷ്ണൻ ഒന്നുകൂടി പഠിക്കപ്പെടേണ്ടതുണ്ട്. അതിൻ്റെ ഒരു അവസാനമായ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ടിപ്പു സുൽത്താനെക്കുറിച്ച് അദ്ദേഹം ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ ആരായിരുന്നു, യഥാർത്ഥത്തിൽ ഒരു റിഫോമറായിരുന്നു. കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിൽ അയാൾ പല പ്രദേശങ്ങളെ കീഴടക്കി, പല പ്രദേശങ്ങളും കോട്ടകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ബ്രാഹ്മണ മേധാവികൾ അതിനെ കണ്ട രീതി എന്താണെന്ന് പറഞ്ഞാൽ ടിപ്പു സുൽത്താൻ അക്രമകാരിയാണെന്നുള്ളതാണ്, ടിപ്പു സുൽത്താൻ രാജ്യദ്രോഹിയാണെന്ന് അവർ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ടിപ്പു സുൽത്താൻ അങ്ങനെ ആയിരുന്നില്ല. തൻ്റെ അധീനപ്പെട്ട പ്രദേശങ്ങളിൽ ഈ പറയുന്ന പരമ്പരാഗതമായി എത്തും കൽപ്പിക്കപ്പെട്ട സമൂഹങ്ങളിലെ ആളുകൾക്ക് മാന്യമായ വസ്ത്രധാരണത്തിലെ സംവിധാനം അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തിരുന്നു. ഇവരെ മാന്യമായി വസ്ത്രം ധരിപ്പിക്കാനും അന്തസ്സുള്ള അഭിമാനമുള്ള മനുഷ്യരായി മാറ്റാനും ടിപ്പു സുൽത്താൻ ചെയ്ത പ്രവൃത്തി വലിയ തോതിലായിരുന്നു. ഇത് ഇവിടുത്തെ പരമ്പരാഗതമായ ബ്രാഹ്മണവാദികളെയും ബ്രാഹ്മണവാദി മേധാവിത്വ ശക്തികളുടെ പിണിയാളികളായി ജീവിച്ച ശൂദ്ര വിഭാഗങ്ങളെയും വല്ലാണ്ട് ചൊടിപ്പിച്ചിട്ടുണ്ട്. ഈ രണ്ട് വിഭാഗങ്ങളും ടിപ്പു സുൽത്താനെ ചരിത്രത്തിൽ നിന്ന് തമസ്കരിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അതിന് ശക്തമായി പ്രതിരോധിച്ച ഒരു ചരിത്രകാരനായിരുന്നു കെ ബാലകൃഷ്ണൻ. അപ്പോൾ ഇനി വരുന്ന നാളുകളിലും കെ ബാലകൃഷ്ണൻ ഏറെ പ്രസക്തമാകുന്ന, ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ എന്നെ ഇപ്പോഴും ഞാനായി നിലനിർത്താൻ എന്നെ ഒരുപാട് സഹായിച്ച, എന്നെ ഒരുപാട് കരുത്ത് നൽകുന്ന ഒരു ഒരു വ്യക്തിത്വമായിരുന്നു കെ ബാലകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ പല കൃതികളും. ഇനി പല കൃതികളും എനിക്ക് വായിക്കണം, ഭയങ്കര താല്പര്യമുണ്ട്. അതിനുള്ള സൗകര്യം ഉണ്ടാവട്ടെ എന്നും ഈ പരിപാടിയിൽ സംസാരിക്കാൻ ക്ഷണിച്ച ഹരീഷിനും ഇതിൻ്റെ സംഘാടകർക്കും പിന്നെ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഊഷ്മളമായ ഭാവങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു.